സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 23ാമത് ചൈതന്യ കാർഷിക മേളയോടനുബന്ധിച്ച് കാർഷിക മഹോത്സവ ഉദ്ഘാടന സമ്മേളനം നടന്നു. സഹകരണ രജിസ്ട്രേഷൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിന്റെ സംസ്കാരത്തെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ കൃഷിക്കുള്ള പ്രാധാന്യം വലുതാണെന്നും കേരളം പച്ചക്കറി കൃഷിയുടെ കാര്യത്തിൽ പുരോഗതി കൈവരിച്ചതായും 5 ലക്ഷം ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ 17.5 ലക്ഷം ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് കേരളം മാറിയിരിക്കുകയാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ കൂട്ടായ്മ ഒരു നാടിന്റെ ജനകീയ ഉത്സവമായി മാറുകയാണ്. അതുവഴി സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ ഉയർച്ച ഒരു മേഖലയ്ക്കുണ്ടാവാൻ സഹായിക്കുന്ന തരത്തിലേക്ക് ഈ മേള മാറിത്തീരുന്നു. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശനത്തിനും വിപണനത്തിനും എത്തുന്നു. അതേപോലെ തന്നെ അനുബന്ധ കൃഷികളുമായി ബന്ധപ്പെട്ട് കാട വളർത്തലും കോഴി വളർത്തലും മുയൽ വളർത്തലും ആട് വളർത്തലും കാലി വളർത്തലും തുടങ്ങി ഏതെല്ലാം തരത്തിലുള്ള അനുബന്ധ കൃഷികളുണ്ടോ ആ അനുബന്ധ കൃഷികളെ ബന്ധിപ്പിക്കുന്ന പ്രദർശനവും ഇവിടെ നടക്കുകയാണ്. കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട്ട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയ്ക്ക് പുതുജീവനും ചൈതന്യവും നൽകുന്ന കാർഷിക മേള കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് സമ്മാനിക്കുമെന്ന് മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു. കാർഷിക മേഖലയിലെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രഗത്ഭമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൂടി ചേർത്തുകൊണ്ട് ഈ മേളയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ കാർഷിക മേഖലയ്ക്ക് ഒരു പുതുജീവനും ചൈതന്യവും നൽകിക്കൊണ്ട് നടക്കുന്ന കാർഷിക മേള തീർച്ചയായും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയ അനുഗ്രഹം തന്നെയാണ്. തോമസ് ചാഴികാടൻ എം പി മുഖ്യ അതിഥിയായിരുന്നു. കേരളത്തിൽ സ്വാശ്രയ സംഘങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നബാർഡിൻ്റെ തലത്തിലൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 1994 സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ 4 ജില്ലകളിലെ വനിതകളെ സംഘടിപ്പിക്കുവാനും അവരെ ശാക്തീകരിക്കുവാനുമുള്ള നടപടികൾ സ്വീകരിച്ചതും KSS തന്നെയാണ്. നമുക്കറിയാം ഇന്ന് കേരളമറിയുന്ന കാർഷിക മേളയാണ് ചൈതന്യ കാർഷിക മേള. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് MLA, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി എന്നിവർ വിശിഷ്ട അതിഥികൾ ആയിരുന്നു. കാരിത്താസ് ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ മുഞ്ഞേലി, ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി തടത്തിൽ ഗീത വർഗീസ്, സിസ്റ്റർ ലിസി ജോൺ മുടക്കോടിൽ, തോമസ് കൊറ്റോടം, ഫാദർ ജെയിംസ് വടക്കേക്കണ്ടം കരയിൽ എന്നിവർ സംസാരിച്ചു. മേളയുടെ ഭാഗമായി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ചിത്രരചന മത്സരം, സെമിനാർ, മീൻപിടുത്ത മത്സരം, മലർവാടി നാടോടി നൃത്ത മത്സരം, വടംവലി മാമാങ്കം നാടകം എന്നിവ ചൊവ്വാഴ്ച നടന്നു. സംഗമദിനമായാണ് ഇന്ന് ആചരിച്ചത്. 6 ദിനങ്ങളിലായി നടത്തപ്പെടുന്ന മേളയോടനുബന്ധിച്ച് 100 കണക്കിന് പ്രദർശന വിപണന സ്റ്റാളുകൾ, മെഡിക്കൽ എക്സിബിഷൻ, നേത്രപരിശോധന ക്യാമ്പ്, കാർഷിക വിള പ്രദർശനം, പുരാവസ്തു പ്രദർശനത്തോടൊപ്പം വിവിധ രാജ്യങ്ങളിലെ കറൻസികളുടെയും സ്റ്റാമ്പുകളുടെയും പ്രദർശനം, മുകളിൽ മത്തായി ലീലാമ്മ സംസ്ഥാനതല കർഷക കുടുംബ പുരസ്കാര സമർപ്പണം, ഫാദർ എബ്രഹാം മുത്തോലത്ത് ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല ക്ഷീര കർഷക അവാർഡ് സമർപ്പണം, KSSS സാമൂഹ്യക്ഷേമ കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനം, പനങ്കഞ്ഞി, എട്ടങ്ങാടി പുഴുക്ക് തുടങ്ങിയ വിഭവങ്ങളുമായുള്ള പൗരാണിക ഭോജനശാല, നാടൻ രുചി വിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന തട്ടുകട, വിസ്മയവും കൗതുകവും നിറയ്ക്കുന്ന പെറ്റ് ഷോ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലാസപ്രദമായ അമ്യൂസ്മെന്റ് പാർക്ക്, ഫാദർ എബ്രഹാം മുത്തോലത്ത് ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും മികച്ച സ്വാശ്രയ സംഘത്തിനായുള്ള പുരസ്കാര സമർപ്പണം, വിവിധയിനം വിത്തിനങ്ങളുടെയും പുഷ്പഫല വൃക്ഷാദികളുടെയും പ്രദർശനവും വിപണനവും, പച്ചമരുന്നുകളുടെയും പാരമ്പര്യ ചികിത്സാ രീതികളുടെയും പ്രദർശനം, മുറ ജാഫർവാദി ഇനത്തിൽപ്പെട്ട പോത്ത് രാജാക്കന്മാരായ സുൽത്താന്റെയും മാണിക്കിന്റെയും പ്രദർശനം, മന്ത്രിമാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള മത, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം തുടങ്ങിയ നിരവധിയായ ക്രമീകരണങ്ങളാണ് മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.